എല്ലാവർക്കും ഏറെ സന്തോഷത്തോടെ ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. 5-6 മാസത്തെ ഈ ലോക്ക്ഡൗണിലാണ് നമ്മൾ നമ്മുടെ കൊച്ചി ചാനൽ തുടങ്ങിയത്. അതിനുശേഷം ഇന്നലെ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് കണ്ടു തികഞ്ഞിരിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെ ഓരോ സബ്സ്ക്രൈബേഴ്സിനോടും വീഡിയോ കാണുന്ന ഓരോരുത്തരോടും നന്ദി അറിയിക്കുകയാണ്. ഇതൊരു വലിയ പടിയൊന്നുമല്ല, എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരാണ് ചെയ്യുന്നത് ചാനല്. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ജോലികളുടെ ഒക്കെ ഇടയ്ക്കാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സന്തോഷം തരുന്നതാണ്, ആ സന്തോഷം നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കുകയാണ്. പിന്നെ പലതവണ 2000-ത്തിനടുത്തും 1900 അങ്ങനെ വാച്ച് ടൈമും അതുപോലെ 99 വരെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും, 100 ആവാൻ ഒരുപാട് കളിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ സ്പാം കമൻസും കോപ്പിറൈറ്റ് സ്ട്രൈക്കും വന്നിരുന്നു. അത് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന ചാനൽ കണ്ടതോടെയാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ നിന്ന് ഇതാണ് ഇതൊക്കെ ചെയ്യാൻ പഠിച്ചത്. അതുപോലെ 1-2 പേരുടെ ഹെൽപ്പും ഉണ്ട്. അപ്പോൾ ഈ 100 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഏറ്റവും ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് ശ്യാം എന്ന കുട്ടിയോടാണ്. ശ്യാം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ്. അവന് മൈസൂരാണ് പഠിക്കുന്നത്. അപ്പം അതിന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എന്നെ തുടക്കത്തിൽ ഇത് ചെയ്തു തരാനും എന്ത് ഡൗട്ട് വന്നാലും ഓടി പോകുന്നത് ഞാൻ അവൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ശ്യാം ഒരുപാട് നന്ദി അറിയിക്കുന്നു, ഒരുപാട് സന്തോഷം. 100 ആയുള്ളൂ, നമുക്കൊരുപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷത്തിൻ്റെ ഒരു ദിവസം തന്നെയാണ്. ആ സന്തോഷം നിങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതായിരുന്നു. പിന്നെ നമുക്ക് കയറി വരാത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. കോപ്പിറൈറ്റ് സ്ട്രൈക്കും സ്പാം കമൻസും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്പാം കമൻസ് ഇടുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് 3 വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു. പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ സെർച്ച് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക വീഡിയോകൾ. അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മോണിറ്റൈസേഷൻ കിട്ടാനൊക്കെ താമസിക്കും. കിട്ടുമോ ഇല്ലയോ എന്ന് ഒന്നും അറിയത്തില്ല. അങ്ങനത്തെ ഒരു യാത്രയാണ് യൂട്യൂബിൻ്റെത്. എന്തായാലും നമ്മൾ മുടങ്ങാതെ ചെയ്യുന്നു. അത്ര തന്നെ, ആഴ്ചയിൽ 3 വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഡെയിലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല, ഒരുപാട് തിരക്കിൻ്റെ ഇടയ്ക്കാണ്. പിന്നെ ഒന്നുകൂടി പറയാം, നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തരാനും നമ്മുടെ സമയം മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഒരുപാട് ബിസി ആയിരിക്കുമ്പം നമുക്ക് മറ്റൊന്നിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് നിങ്ങൾ നല്ല കളർഫുള്ളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല കളറൊക്കെയുള്ള നല്ല ഒരുങ്ങിയിട്ടൊക്കെ ഉള്ള ആൾക്കാരെയല്ലേ അധികവും യൂട്യൂബിൽ കാണുന്നത്. അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ കാര്യം അതാണ്. ഒരു പ്രധാന കാര്യം, ഒരു സ്വന്തം ചാനൽ വേണം. അപ്പം നമ്മുടെ ആക്ടിവിറ്റീസ് കൊച്ചു കൊച്ചാണെങ്കിലും അതിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് അറിയിക്കുക. ഒരുപാട് വലുതൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല. കോമഡി അങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ കൂടാറുണ്ട്, പക്ഷെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ പിന്നെ സമയം മറ്റൊന്നിനും വേസ്റ്റ് ചെയ്ത് കളയാണ്ടിരിക്കുക. എനിക്ക് സമയം തികയുന്നില്ല സത്യം പറഞ്ഞാൽ. രാവിലെ മുതൽ റുട്ടീനായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് തലേന്നെ പ്ലാൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ നടക്കത്തുമില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വഴിയെ നമുക്ക് എല്ലാം പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ വന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. നമുക്ക് എന്താണ്, ദീപാവലിയും ശിശുദിനമാണ്. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ ശിശുദിനത്തിൻ്റെയും ദീപാവലിയുടെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. അതുപോലെ ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് മത്സരങ്ങളും ഉണ്ടാവും. മോനൊക്കെ ഉണ്ട് ഇവിടെ മത്സരത്തിന്. അപ്പോൾ നമുക്ക് ഒരു ക്യാപ്പ്, നെഹ്റു ക്യാപ്പ് എളുപ്പത്തിൽ യാതൊരു സാധന സാമഗ്രികളും ഇല്ലാതെ എങ്ങനെ ചെയ്തെടുക്കാം, ജസ്റ്റ് ഫോൾഡ് ചെയ്താൽ മാത്രം മതി. അത് എങ്ങനെ ചെയ്യാം,
എന്ന് നമുക്ക് ഒന്ന് വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, പോകാം നമുക്ക് വീഡിയോയിലേക്ക്. നമ്മൾ ചാച്ചാജിയുടെ തൊപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമുക്ക് വേണ്ടത് വൈറ്റ് ചാർട്ട് പേപ്പർ. അധികം വൈറ്റ് തൊപ്പിയല്ലേ ഉപയോഗിച്ചേക്കണ, അല്ലെങ്കിൽ ഒരു ക്രീം ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് വൈറ്റാണ്. വൈറ്റ് ചാർട്ട് പേപ്പറിൽ ഒരു തൊപ്പി ഞാനിവിടെ ഉണ്ടാക്കി. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്നാലും വേണമെങ്കിൽ കട്ട് ചെയ്യാം, അത് ഞാൻ ചെയ്യുമ്പോൾ പറയാം. സിസേഴ്സും സ്റ്റാപ്ലയറും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യം വരുന്നില്ല, വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് 30 സെൻറ്റിമീറ്റർ വീതിയും 38 സെൻറ്റിമീറ്റർ നീളവും, ഏകദേശം നീളവുമുള്ള ഒരു ചാർട്ട് പേപ്പറാണ്. ഒരു ഫുൾ ചാർട്ട് പേപ്പറിൻ്റെ പകുതിയുമാണ്, പകുതിയിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുത്തുള്ളൂ. അത്രയും ഉണ്ട് ഇത്. അപ്പോൾ അത്രയും വേണം ഒരു സാധാരണ കുട്ടിക്ക് തൊപ്പി ഉണ്ടാക്കാൻ, തലയിൽ വയ്ക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിന് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിട്ട് മടക്കുകയാണ്. നേർ പകുതിയായിട്ട് ഒന്ന് മടക്കിയെടുക്കുക. നേർപ്പകുതിയായിട്ട് മടക്കി അതിനുശേഷം ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും നമുക്ക് തൊപ്പിയുടെ വലിപ്പം കുറയ്ക്കണമെങ്കിൽ ഈ മടക്കുകൾ കുറച്ചും കൂടെ കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ, കുറച്ച് സ്പേസ് തരുവാത്ത. ഇനിയിപ്പോൾ കുറയ്ക്കണമെങ്കിൽ അങ്ങനെ മുൻപോട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ നടക്കുക. അതിനുശേഷം നിവർത്തിയിട്ട് ഒരു ബീഡിന്റെ ഷേപ്പ് വരും. കാണുന്നുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സംഭവം ആ മടക്ക അവിടെ തന്നെ വരണം. നേരെ ഇങ്ങനെ വരിക. ഇങ്ങനെ വന്ന ശേഷം ഇങ്ങനെ ഒന്ന് മടക്കിക്കൊടുക്കും. അതേപോലെ ഈ സൈഡും കണ്ടല്ലോ, ആ മടക്കിൽ തന്നെ കറക്റ്റായിട്ട് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഒരു വീടിൻ്റെ ഷേപ്പ് വരും, ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം വീടിൻ്റെ ഷേപ്പ്. അതിനുശേഷം നമുക്ക് തിരിച്ചും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എല്ലാ ഭാഗവും വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക. ഈ സൈഡും മടക്കുക. കണ്ടല്ലോ? അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗം ഇവിടെ ഇത് കണ്ടോ, ഈ ഭാഗം കുറച്ച് ഭാഗം അടിയിലൊരു സ്കെയിലോ മറ്റോ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്താൽ നമുക്ക് ഈ മുകളിലോട്ട് മടക്കുന്ന മടക്ക് നന്നായിട്ട് മുകളിലേക്ക് കയറ്റി വെക്കാം. ഇതിപ്പം ഈ പേപ്പറിൻ്റെ ഇത്ര ഭാഗം വരെ മടക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ, ഞാൻ കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മുകളിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും. അതിനുശേഷം മുകളിലേക്ക് മടക്കുക. കണ്ടല്ലോ, ഇങ്ങനെ മടക്കുക. അപ്പം ആ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ മുകളിലേക്ക് മടക്കുന്ന അതിൻ്റെ സൈഡിലേക്ക് കയറ്റി വെക്കുകയും ചെയ്യാം. തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഈ സൈഡും അങ്ങനെ തന്നെ ലെവലായിട്ട് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റായിരിക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തൊപ്പി ഏകദേശം ആയിരിക്കുകയാണ്. ഈ ഭാഗം നമുക്ക് ഒന്നും കൂടെ അകത്തേക്ക് മടക്കി കൊടുക്കണം. കുറച്ച് ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ചെയ്യാം.
ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തു കഴിയുമ്പോൾ കറക്റ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് സൈഡോ അങ്ങനെ കറക്റ്റായിട്ട് മടക്കുക. അപ്പോൾ ആ സൈഡ് ഭാഗമൊന്നും കാണണ്ട, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിന് ശേഷം റെഡിയായി. ഇപ്പോൾ നമ്മുടെ തൊട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ കൈ കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. മെയിനായിട്ട് ഈ ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗമാണ് കുറച്ച് അകത്തേക്കാക്കി വെക്കുമ്പോഴാണ് ആ ഒരു ഷേപ്പ് വരുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യാം. ഇപ്പോൾ ശനിയാഴ്ച ആകുമ്പോഴത്തേന് നവംബർ 14 ആയി. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഓൺലൈനിൽ കൂടെയൊക്കെ ടീച്ചേഴ്സും മത്സരങ്ങളും പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് നോക്കിയപ്പം നെറ്റിൽ പല തരത്തിൽ സ്റ്റാപ്ലയർ അടിച്ചും കട്ട് ചെയ്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു. പിന്നെ നമ്മൾ കുട്ടികൾക്കല്ലേ കൊടുക്കുന്നത്, വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഒന്ന് സ്റ്റാപ്ലയർ അടിച്ചു കൊടുക്കുക. അതിനാണ് ഞാൻ സ്റ്റാപ്ലയർ സിസേഴ്സ് എടുത്തു വെച്ചത്. ഇവിടെ ഒന്ന് സ്റ്റാപ്ലയർ അടിച്ചു കൊടുക്കാം. അതും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ നിൽക്കാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് സ്റ്റാപ്ലയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, അടിപൊളി തൊപ്പി വന്നില്ലേ, സൂപ്പറായില്ലേ. കണ്ടോ, അകം ഇങ്ങനെ ഇരിക്കും. അകം കണ്ടോ. ഇനി അപ്പോൾ നമുക്ക് തുണി കൊണ്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഒരു ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ മതി. ഒരു ചാർട്ട് പേപ്പറിൻ്റെ പകുതി ഭാഗം കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അത്ര മാത്രം മതി നമുക്കൊന്ന് ചെയ്തെടുക്കാൻ. നമുക്ക് തൊപ്പിയില്ല എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ മത്സരത്തിലൊന്നും പങ്കെടുപ്പിക്കാതിരിക്കരുത്. എല്ലാത്തിനും കുട്ടികളെ അറിയത്തില്ലെങ്കിലും ചെയ്ത് ചെയ്യാൻ അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനൊരു തൊപ്പിയൊക്കെ ഈ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും എളുപ്പമാണ്, ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കിയില്ലേ. യാതൊരു ഒരു ചാർട്ട് പേപ്പറിൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഈ തൊപ്പിയൊന്ന് വെച്ച് കാണിക്കാം. തൊപ്പിയൊന്നും മോനുമോൾക്കോ വെച്ച് കാണിക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് രണ്ട് പേരാണ്, രണ്ട് പേർക്ക് ഓരോ തൊപ്പി. ഇത് ഇച്ചിരി വലിപ്പം കൂടുതലുള്ളതാണ് മോന് വേണ്ടി, ഇത് മോക്ക് വേണ്ടി. അപ്പോൾ റെഡിയായി കഴിഞ്ഞു തൊപ്പി. നിങ്ങളും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനടി കാണാം. താങ്ക് യു.